നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് പോക്സോ ആക്ട് ആണ്. സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ വരുന്ന പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. 2012 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ പോക്സോ ആക്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വന്നപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരം നടപടികൾക്ക് ശിക്ഷ കടുപ്പിക്കാനും അല്ലെങ്കിൽ അത്തരം പ്രവർത്തികൾക്കെതിരെ ശക്തമായ ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി പാസ്സാക്കിയ ആക്റ്റാണ് പോക്സോ ആക്ട് അല്ലെ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ലൈംഗിക അതിക്രമങ്ങളാണ്, കുട്ടികൾക്കെതിരെ ആക്രമണം എന്ന് പറയുമ്പോൾ ലൈംഗിക ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയുള്ള ശക്തമായ ഒരു നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. 2012 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, ഇപ്പോൾ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഒരു തീവ്രമായ ഒരു പ്രശ്നമാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം. അപ്പം അതിനെ നേരിടാനാണ് ഈ ആക്ട്. അപ്പോൾ പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും അതുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുതകളും നമുക്ക് പരിശോധിക്കാം. ഈ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ നോക്കാം. നിയമം രാജ്യസഭ പാസ്സാക്കിയത് 2012 May 10 ഓക്കെ. ഈ പോക്സോ ആക്ട് ആദ്യമായി പാസ്സാക്കപ്പെടുന്നത് രാജ്യസഭയിലാണ്. ഓക്കെ, അപ്പോൾ മറ്റ് നിയമങ്ങളെപ്പോലെ അല്ലെങ്കിൽ കൂടുതൽ നിയമങ്ങൾ ആദ്യം ലോക്സഭയിലാണ് പാസ്സാക്കിയെടുക്കുന്നത്. ഇത് പക്ഷേ രാജ്യസഭയിലാണ്, പോക്സോ ആക്ട് ആദ്യമായി പാസ്സാക്കുന്നത് രാജ്യസഭയിലാണ്. പാസ്സാക്കിയ ഡേറ്റ് 2012 May 10 അതിനുശേഷം ഈ നിയമം ലോക്സഭ പാസ്സാക്കുന്നു. പാസ്സാക്കിയ ഡേറ്റ് 2012 May 22. ഓക്കെ, പോക്സോ ആക്ട് രാജ്യത്ത് ആദ്യമായി അവതരിപ്പിക്കുന്നത് 2012 അവതരിപ്പിച്ച് പാസ്സാക്കുന്നത്. അതിൽ പാർലമെൻറ്റ് രാജ്യസഭയാണ് ആദ്യമായിട്ട് പാസ്സാക്കുന്നത്. രാജ്യസഭ പാസ്സാക്കിയത് 2012 May 10 ലോക്സഭ പാസ്സാക്കിയത് 2012 May 22. തുടർന്ന് പ്രസിഡൻറ്റ് ഈ നിയമത്തിൽ ഒപ്പുവച്ചത് 2012 June 19. ഓക്കെ, രാജ്യസഭ May 10, ലോക്സഭ May 22, പ്രസിഡൻറ്റ് ഒപ്പുവച്ചത് June 19. അതിനുശേഷം ഈ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് എന്നും ചോദിച്ചാൽ അല്ലെങ്കിൽ നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചാൽ അത് 2012 November 14 ശിശുദിനം കണക്കാക്കിയാണ് ഈ നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. ഡേറ്റ് 2012 November 14. അപ്പോൾ രാജ്യസഭ പാസ്സാക്കിയ ഡേറ്റ് 2012 May 10, ലോക്സഭ പാസ്സാക്കിയ ഡേറ്റ് 2012 May 22, പ്രസിഡൻറ്റ് ഒപ്പുവെച്ചത് 2012 June 19. ഈ നിയമം ഇന്ത്യയിൽ, പോക്സോ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് 2012 November 14. 2012 പാസ്സാക്കിയ ഈ നിയമത്തിന് ഒരു ഭേദഗതി വരുത്തിയായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്. ആ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ കൂടി പരിശോധിക്കാം. ഈ നിയമത്തിൻ്റെ ഭേദഗതി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് 2019 July 24. 2019 July 24. അപ്പം ശ്രദ്ധിക്കേണ്ടത്, നിയമം പാസ്സാക്കിയ സമയത്ത് അല്ലെങ്കിൽ നിയമം ആദ്യമായി പാസ്സാക്കപ്പെടുന്നതും ഭേദഗതി ആദ്യമായി പാസ്സാക്കപ്പെടുന്നതും രണ്ടും രാജ്യസഭയിലാണ്. അപ്പോൾ ഈ നിയമത്തിൻ്റെ ഭേദഗതി രാജ്യസഭ ആദ്യമായി പാസ്സാക്കിയത് 2019 July 24. തുടർന്ന് ഈ ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കിയത് 2019 August 1. അതിനെ തുടർന്ന് ഈ ഭേദഗതി ബില്ലിൽ പ്രസിഡൻറ്റ് ഒപ്പുവയ്ക്കുന്ന അല്ലെങ്കിൽ പ്രസിഡൻറ്റ് ഈ നിയമത്തിന് അംഗീകാരം നൽകിയത് 2019 August 5. പോക്സോ ആക്ടിൻ്റെ ഭേദഗതി, നിയമം അവതരിപ്പിച്ച് പാസ്സാക്കിയത് 2012, ഭേദഗതി പാസ്സാക്കപ്പെടുന്നത് 2019, ഭേദഗതിയും നിയമവും ആദ്യമായിട്ട് പാസ്സാക്കുന്നത് രാജ്യസഭയിലാണ്. അതിൽ ഭേദഗതി രാജ്യസഭ പാസ്സാക്കിയ ഡേറ്റ് 2019 July 24, ലോക്സഭ പാസ്സാക്കിയത് 2019 August 1, പ്രസിഡൻറ്റ് ഭേദഗതിക്ക് അംഗീകാരം നൽകിയത് 2019 August 5. ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട മറ്റു രണ്ട് വസ്തുതകളാണ്. ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരും ചോദിച്ചാൽ അന്നത്തെ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായ സ്മൃതി ഇറാനിയാണ്. ഓക്കെ, പോക്സോ ആക്ടിൻ്റെ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആര് അല്ലെങ്കിൽ അവതരിപ്പിച്ച മന്ത്രി ആരും ചോദിച്ചാൽ സ്മൃതി ഇറാനി. അന്ന് ആ ഭേദഗതി അവതരിപ്പിക്കുന്ന സമയത്ത് സ്മൃതി ഇറാനി വഹിച്ചിരുന്ന സ്ഥാനം കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായിരുന്നു. സ്മൃതി ഇറാനി ഭേദഗതി അവതരിപ്പിക്കുന്ന സമയത്ത് ഈ മന്ത്രിസ്ഥാനമാണ് വഹിച്ചിരുന്നത്. തുടർന്ന് ഈ ഭേദഗതിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡൻ്റ് ആരും ചോദിച്ചാൽ അത് രാംനാഥ് കോവിന്ദാണ്. അപ്പോൾ പോക്സോ ആക്ടിൻ്റെ ഭേദഗതി അംഗീകരിച്ച രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പോക്സോ ആക്ടിൻ്റെ ഭേദഗതി രാജ്യസഭയിൽ അവതരിപ്പിച്ച അന്നത്തെ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരും ചോദിച്ചാൽ സ്മൃതി ഇറാനി. കൂടാതെ ഈ നിയമം കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പ് എന്ന് ചോദിച്ചാൽ വനിതാ ശിശു വികസന വകുപ്പ് തന്നെയാണ്. ഓക്കെ, പോക്സോ ആക്ട് കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് ചോദിച്ചാൽ വനിതാ ശിശു വികസന വകുപ്പാണ്. മറ്റു രണ്ട് വസ്തുതകളാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറാണ് 1098. ചോദിച്ചിട്ടുണ്ട് PSC ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ.
കൂടാതെ വനിതാ പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയും ചോദിച്ചാൽ 1091 ഓക്കെ. പോലീസ് അല്ല, വനിതാ പോലീസുകാരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയും ചോദിച്ചാൽ 1091. അപ്പോൾ 1091 എന്ന നമ്പർ ഡയൽ ചെയ്യുമ്പോഴത്തേക്കും വനിതാ പോലീസുകാരായിരിക്കും കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 വനിതാ പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 1091. 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ, 1091 വനിതാ പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ. ഓക്കെ, അപ്പോൾ ഈ നിയമത്തിൻ്റെ ഭേദഗതി രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 24, ഭേദഗതി ലോക്സഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 1, പ്രസിഡൻ്റ് ആ ഭേദഗതിയിൽ ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 5, ഒപ്പുവെച്ചവർ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആരും ചോദിച്ചാൽ രാംനാഥ് കോവിന്ദാണ്. ഈ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ച അന്നത്തെ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ആരും ചോദിച്ചാൽ സ്മൃതി ഇറാനിയാണ്. നിയമം കൈകാര്യം ചെയ്യുന്ന വകുപ്പും വനിതാ ശിശു വികസന വകുപ്പ് തന്നെയാണ്. കുട്ടികൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിച്ചാൽ 1098 1098 ആണ്. വനിതാ പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയും ചോദിച്ചാൽ 1091 ആണ്. ഈ നിയമത്തിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 9 അധ്യായങ്ങളാണ്. ഓക്കെ, പോക്സോ ആക്ടിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അധ്യായങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 9 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. കൂടാതെ ഈ നിയമത്തിനകത്തുള്ള സെക്ഷൻസ് അല്ലെങ്കിൽ വകുപ്പുകളുടെ എണ്ണം ചോദിച്ചാൽ 46 ആണ്. പോക്സോ നിയമത്തിനകത്തുള്ള അധ്യായങ്ങളുടെ എണ്ണം 9ഉം സെക്ഷനുകളുടെ എണ്ണം 46ഉം ആണ്. 9 അധ്യായങ്ങളും 9 ചാപ്റ്റേഴ്സും 46 സെക്ഷൻസുമാണ് ഉള്ളത്. 9 ചാപ്റ്റേഴ്സും എന്ത് വിഷയങ്ങളെക്കുറിച്ചാണ്, എന്ത് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്നുകൂടി പരിശോധിക്കും. ഒന്നാമത്തെ ചാപ്റ്റർ പ്രാഥമിക വിവരങ്ങളെക്കുറിച്ചാണ്, പ്രിലിമിനറി ഇൻഫർമേഷനെ കുറിച്ചാണ് ഒന്നാമത്തെ ചാപ്റ്റർ പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത്തെ ചാപ്റ്റർ മുഴുവനായി സൂചിപ്പിക്കുന്നത് കുട്ടികൾക്കെതിരെയുള്ള എല്ലാ തരത്തിലുമുള്ള കുറ്റകൃത്യങ്ങൾ, ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയെന്നാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞത്. മൂന്നാമത്തെ ചാപ്റ്റർ കുട്ടിയെ അശ്ലീല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാലുള്ള നടപടികൾ, ഒരു കുട്ടിയെ അശ്ലീല കാര്യങ്ങൾക്ക്, പോണോഗ്രഫിക് കണ്ടന്റിന് വേണ്ടി കുട്ടിയെ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ അത്തരം കണ്ടന്റുകളിൽ കുട്ടികളെ ഉൾപ്പെടുത്തിയാൽ എന്തൊക്കെ നടപടി എന്ന് മൂന്നാമത്തെ ചാപ്റ്റർ. നാലാമത്തെ ചാപ്റ്ററിൽ സൂചിപ്പിക്കുന്നത് കുറ്റകൃത്യം ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാലോ പ്രേരിപ്പിച്ചാലോ ഉള്ള നടപടികൾ, രണ്ട് പ്രവൃത്തിയും തെറ്റാണ്, ശ്രമിക്കാനും പാടില്ല പ്രേരിപ്പിക്കാനും പാടില്ല, രണ്ടും ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ നടപടികൾ. അഞ്ചാമത്തെ ചാപ്റ്റർ പറയുന്നത് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടികൾ, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, എവിടെ റിപ്പോർട്ട് ചെയ്യണം, ആരൊക്കെ റിപ്പോർട്ട് ചെയ്യണം എന്നീ വ്യവസ്ഥകളെല്ലാം അഞ്ചാമത്തെ ചാപ്റ്ററിൽ സൂചിപ്പിക്കുന്നു. ആറാമത്തെ ചാപ്റ്റർ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ, പോക്സോ ആക്ട് ആണ്, കുട്ടികളുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറ്റകൃത്യങ്ങൾ, കുട്ടികളാണ് ബാധിക്കപ്പെടുന്നവർ, അപ്പോൾ അവരുടെ മൊഴി എടുക്കുമ്പോഴത്തേക്കും മറ്റ് കേസുകളുടെ ഒരു പ്രൊസീജിയറല്ല, കുറച്ചുകൂടി കുട്ടികൾക്ക് ആശ്വാസകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തികളും ആ പ്രൊസീജിയേഴ്സുമാണ് വേണ്ടത്. അതൊക്കെ അപ്പോൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടികൾ, സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെ എന്ന ആറാമത്തെ ചാപ്റ്റർ. 7 സ്പെഷ്യൽ കോടതികളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, 8 സ്പെഷ്യൽ കോടതികളുടെ നടപടികളും അധികാരങ്ങളും തെളിവെടുപ്പ് രീതികളും. സാധാരണ ഒരു കോടതിയില്ല, പോക്സോ കേസിന് വേണ്ടി സ്പെഷ്യൽ കോടതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കോടതികളെക്കുറിച്ചുള്ള കാര്യങ്ങളും അത്തരം കോടതികളുടെ നടപടികളും അധികാരങ്ങളും തെളിവെടുപ്പ് രീതികളും എല്ലാം സൂചിപ്പിക്കുന്നത് 8ാമത്തെ ചാപ്റ്റർ. 9 മറ്റ് വിവരങ്ങൾ, ഇതിലൊന്നും ഈ 8 ചാപ്റ്റേഴ്സിലും ഉൾപ്പെടാത്ത മിസലേനിയസ് ആയിട്ടുള്ള മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 9ാമത്തെ ചാപ്റ്ററാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 1ാമത്തെ ചാപ്റ്റർ പ്രാഥമിക വിവരങ്ങൾ, 2 കുട്ടികൾക്കെതിരെയുള്ള എല്ലാ തരത്തിലുമുള്ള കുറ്റകൃത്യങ്ങൾ, 3 കുട്ടിയെ അശ്ലീല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാലുള്ള നടപടികൾ, 4 ഈ നിയമപ്രകാരം ഒരു കുറ്റം ചെയ്യാൻ ശ്രമിച്ചാലോ പ്രേരിപ്പിച്ചാലോ ഉള്ള നടപടികൾ, 5 കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട നടപടികൾ, 6 കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ട നടപടികൾ, 8 സ്പെഷ്യൽ കോടതി, 9 കോടതികളുടെ നടപടികളും അധികാരങ്ങളും മറ്റ് വിവരങ്ങളും, 9 മിസ്സലേനിയസ് ആയിട്ടുള്ള, ഇതിലൊന്നും ഉൾപ്പെടാ, ഈ 8 ചാപ്റ്റേഴ്സിലും ഉൾപ്പെടാത്ത മറ്റ് മിസ്സലേനിയസ് ആയിട്ടുള്ള മറ്റ് വിവരങ്ങളെക്കുറിച്ച് 9ാമത്തെ ചാപ്റ്റർ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ 9 അധ്യായങ്ങൾ, അതിൽ 46 സെക്ഷൻസ്. അപ്പോൾ ആ അധ്യായങ്ങളിലെ 46 സെക്ഷനിലെ ഓരോ സെക്ഷനിലും എന്താണ് വ്യവസ്ഥകൾ പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ 46 സെക്ഷൻസ് ആണ്. അപ്പോൾ 1ാമത്തെ സെക്ഷൻസ് സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു ആക്ട് എടുത്താലും 1ാമത്തെ സെക്ഷൻ സൂചിപ്പിക്കുന്നത് ആ നിയമത്തിൻ്റെ തന്നെ പേരാണ്. ഇന്ന പേരിലാണ് ഈ നിയമം അറിയപ്പെടുന്നത്. ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. കേന്ദ്ര സർക്കാർ എന്ന് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു അന്ന് ഈ നിയമം നിലവിൽ വരും, നമ്മുടെ രാജ്യത്ത് നിലവിൽ വരും എന്ന ബേസിക് കാര്യം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ നിയമത്തിൻ്റെ തന്നെ പേരാണ് 1ാമത്തെ സെക്ഷൻ സൂചിപ്പിക്കുന്നത്. ഓക്കെ, 2ാമത്തെ സെക്ഷൻ, 2ാമത്തെ സെക്ഷനകത്താണ് ആ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട എന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ നിയമത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും വാക്കുകളുടെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ അർത്ഥങ്ങൾ, അതാണ് നമ്മൾ 2ാമത്തെ സെക്ഷനിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോക്സോ ആക്ടിലെ 2ാമത്തെ സെക്ഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് കുട്ടി. സെക്ഷൻ 2D ആണ്. സെക്ഷൻ 2D സൂചിപ്പിക്കുന്ന വാക്കാണ് കുട്ടി.
പോക്സോ ആക്ട് പ്രകാരം ആരാണ് കുട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരാളും, അതായത് ഒരാൺകുട്ടിയുമാകാം പെൺകുട്ടിയുമാകാം, പോക്സോ ആക്ട് ജെൻഡർ ന്യൂട്രലാണ്. ഓക്കെ, ആൺകുട്ടികൾക്ക് മാത്രമെന്നോ പെൺകുട്ടികൾക്ക് മാത്രമെന്നോ അല്ല, ആൺകുട്ടിയായാലും പോക്സോ നിയമം ബാധകമാണ്, പെൺകുട്ടിയായാലും ബാധകമാണ്. അത് ആൺ പെൺ വ്യത്യാസമില്ല. 18 വയസ്സ് എന്നൊരു മാനദണ്ഡം മാത്രമേ ഉള്ളൂ. 18 വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരാൺകുട്ടിയെയും പെൺകുട്ടിയെയും പോക്സോ ആക്ട് പ്രകാരം കുട്ടിയായി പരിഗണിക്കുന്നതാണ് സെക്ഷൻ 2D പറയുന്ന വാക്കാണ് കുട്ടി. ഓക്കെ, അപ്പോൾ കുട്ടി എന്ന വാക്ക് ശ്രദ്ധിച്ചുകൊള്ളാം. ഇതേപോലൊരു വാക്ക് മറ്റൊരു ആക്റ്റിലുണ്ട്, സീനിയർ സിറ്റിസൺ ആക്ടിനകത്ത്. കുട്ടികൾ ആരാണ്, ആരാണ് സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം കുട്ടികൾ എന്ന് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയായ മകനോ മകളോ കൊച്ചുമകനോ കൊച്ചുമകളോ എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ 18 വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരാളും, ഏതൊരാൺകുട്ടിയും പെൺകുട്ടിയും എല്ലാവരും 18 വയസ്സിന് താഴെ പ്രായമാണെങ്കിൽ പോക്സോ ആക്ട് പ്രകാരം കുട്ടിയാണ്. സൂചിപ്പിക്കുന്ന സെക്ഷൻ 2D അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു പ്രധാനപ്പെട്ട വാക്ക്, സിമ്പിൾ വാക്കാണ്, സിമ്പിൾ ഡെഫിനേഷനാണ്. ഇത് വെച്ച് ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ആ വാക്ക് ഒരിക്കലും മിസ്സാക്കരുത്. അപ്പോൾ പ്രാഥമിക വിവരങ്ങൾ 2 സെക്ഷൻസാണ്. 1st സെക്ഷൻ നിയമത്തിൻ്റെ പേര്, 2nd സെക്ഷൻ ആ നിയമത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളുടെ ഡെഫിനേഷൻ. അതിൽ ഒരേ ഒരു വാക്ക് പഠിച്ചു, സെക്ഷൻ 2D. അടുത്ത അധ്യായം, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ. എന്തെല്ലാം തരത്തിലാണ് കുട്ടികളെ ആക്രമിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കുറ്റങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്തൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ ചെയ്യാൻ പാടില്ല എന്നെല്ലാ തരത്തിലുമുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളെ സൂചിപ്പിക്കുന്ന അധ്യായമാണ് 2nd അധ്യായം. അധ്യായം 2 2nd അധ്യായത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സെക്ഷൻസ് 3 മുതൽ 12 വരെയാണ്. 3 മുതൽ 12 വരെയുള്ള സെക്ഷനകത്ത് 5 തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് സൂചിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ 3 തരത്തിലുള്ള കുറ്റകൃത്യമാണ്. അതിൽ 2 എണ്ണത്തിൻ്റെ എക്സ്ട്രാ ഒരു കണ്ടീഷനും കൂടി പറഞ്ഞ് 5 തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. കുട്ടികൾക്കെതിരെ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അത് ഈ 5 കാറ്റഗറിക്കകത്തായിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെ തന്നെയാണ് 5 കുറ്റകൃത്യങ്ങളും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഏത് കുറ്റകൃത്യം എടുത്തു കഴിഞ്ഞാലും ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 5 തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സൂചിപ്പിക്കുന്ന സെക്ഷൻസ് 3 മുതൽ 12 വരെയാണ്. കുറ്റകൃത്യങ്ങളും അതിൻ്റെ ശിക്ഷാ നടപടികളും തൊട്ടടുത്ത സെക്ഷനുകളിലായിട്ട് സൂചിപ്പിച്ചാണ് പോകുന്നത്. ചാപ്റ്റർ 2 സെക്ഷൻസ് 3 മുതൽ 12 വരെയാണ്. 5 തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഓരോ കുറ്റകൃത്യമായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യം ഈ നിയമത്തിനകത്ത് സൂചിപ്പിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. ഓക്കെ, പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. അപ്പം ഈ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്താണ്, എന്ത് പ്രവൃത്തിയാണ്, അത് എന്ത് ശിക്ഷയാണ് എന്നാണ് സൂചിപ്പിക്കാൻ പോകുന്നത്, എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അതിനോടൊപ്പം എന്താണ്, ഒത്തിരി പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പേരുകളൊന്ന് ശ്രദ്ധിക്കുക. പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, ലോക്സഭ പാർലമെൻറ്റ്, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിനകത്ത് ആ ഒറിജിനൽ ആക്ടിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വാക്കാണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷനാണ്, പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിലോ കാണുന്നൊരു ഡെഫിനിഷനാണ് ലൈംഗിക കടന്നു കയറ്റത്തിലൂടെയുള്ള ആക്രമണം. അപ്പോൾ എന്താണ് പെനിട്രേറ്റീവ് സെക്ഷൽ അല്ലെങ്കിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് നമുക്ക് എങ്ങനെ മലയാളത്തിൽ വിശദീകരിക്കാൻ ചോദിച്ചാൽ ലൈംഗിക കടന്നു കയറ്റത്തിലൂടെയുള്ള ആക്രമണം എന്നതിനെ മലയാളത്തിൽ സൂചിപ്പിക്കും. അതുപോലെ നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ബാലാവകാശ കമ്മീഷൻ പോക്സോ ആക്ടിനെ കുറിച്ച് റെഫർ ചെയ്യാൻ വേണ്ടി മലയാളത്തിൽ അവരൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ആ ബുക്കിനകത്ത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് പറയുന്നത് ലൈംഗിക അവയവ പ്രവേശനത്തിലൂടെയുള്ള ആക്രമണം എന്നാണ്. ഓക്കെ, കോമൺലി എല്ലാ പ്രധാന ചില പുസ്തകങ്ങളിലും ആർട്ടിക്കിളിലൊക്കെ സൂചിപ്പിക്കുന്ന വാക്ക് ലൈംഗിക കടന്നു കയറ്റത്തിലൂടെയുള്ള ആക്രമണം എന്നാണ്. പക്ഷേ ഈ ബാലാവകാശ കമ്മീഷൻ്റെ ഈ ഹാൻഡ് ബുക്കിൽ, അവരുടെ റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹാൻഡ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ലൈംഗിക അവയവ പ്രവേശനത്തിലൂടെയുള്ള ആക്രമണം എന്നാണ്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു മലയാള ഡെഫിനിഷനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ PSCയുടെ ഈ ഒരിടയ്ക്ക് ഈ ഒരു 2-3 വർഷ കാലഘട്ടത്തിൽ അവർ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്, പല വാക്കുകൾക്ക് അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി എന്താണോ ആ വാക്ക് കിട്ടുക, എന്താണ് അർത്ഥം കിട്ടുന്നത്, അത് വെച്ചൊരു ചോദ്യം ചോദിക്കാറ്. ഓക്കെ, അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില മലയാളം വാക്കുകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ മറ്റ് സബ്ജക്റ്റുകളായിട്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്ത് നോക്കാം. പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അടിച്ചു കൊടുത്താൽ മലയാളത്തിൽ അവിടെ വരുന്നത് നുഴഞ്ഞു കയറുന്ന ലൈംഗിക അതിക്രമം എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ PSC ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെന്താണ് അതുകൂടി ഇത്തവണ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പറയാൻ കാര്യം, ഇത് വച്ചിട്ട് ഒരു ചോദ്യം വന്നിട്ടുണ്ട്, പോക്സോ ആക്ട് പ്രകാരം നുഴഞ്ഞു കയറുന്ന ലൈംഗിക അതിക്രമ പ്രകാരം കൊടുക്കുന്ന ശിക്ഷ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും ചോദ്യം വരാം. ഓക്കെ, ഡയറക്റ്റ് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടും ചോദിക്കാം, കാരണം മലയാളം ബേസ്ഡ് ക്വസ്റ്റൻ ആണെങ്കിലും എന്താണ് ഈ വാക്കിന് കറക്റ്റ്, പെനിട്രേറ്റീവ് സെക്ഷൽ പെനിട്രേറ്റീവ്.
പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അങ്ങനെ ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ ആ വാക്കറിഞ്ഞിരിക്കണം. പൊതുവേ കോമൺലി എല്ലാ പുസ്തകങ്ങളിലും കണ്ടുവരുന്ന മറ്റ് റഫറൻസ് ബുക്കുകളിലും കണ്ടുവരുന്ന പേരാണ് ലൈംഗിക കടന്ന കയറ്റത്തിലൂടെ ആക്രമണം. നമ്മുടെ ഈ ബാലാവകാശ കമ്മീഷൻ ഹാൻഡ് ബുക്കിൽ കാണുന്നതാണ് ലൈംഗികാവയ പ്രവേശനത്തിലൂടെയുള്ള ആക്രമണം. നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പി എസ് സി കൂടുതൽ ആശ്രയിക്കുന്ന ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് നുഴഞ്ഞു കയറുന്ന ലൈംഗിക അതിക്രമം. അത് വെച്ചിട്ട് ആ ഒരു വാക്ക് യൂസ് ചെയ്ത് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് വന്നാലും എന്താണ് ഉദ്ദേശിക്കുന്നത്? പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്നാണ്. ഓക്കെ, അപ്പം പേരുകളുടെ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. നമുക്ക് എന്താണ് കുറ്റകൃത്യം നോക്കാം. സെക്ഷൻ 3 മുതൽ 12 വരെയാണ് ചാപ്റ്റർ 2 കുറ്റകൃത്യങ്ങൾ. അതിൽ സെക്ഷൻ 3 പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്താണ് എന്ന് സൂചിപ്പിക്കുന്നു. നോക്കാം. ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ ലൈംഗിക അവയവങ്ങൾ വെച്ചോ മറ്റ് അവയവങ്ങളോ മറ്റ് വസ്തുക്കളോ ഉപയോഗിച്ച് ചൂഷണം ചെയ്യുകയോ. ഓക്കെ, ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ, ശരീരഭാഗങ്ങൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അതിൽ ലൈംഗിക അവയവങ്ങൾ ഉൾപ്പെടാം, അല്ലാത്ത അവയവങ്ങൾ ഉൾപ്പെടാം. ഓക്കെ, ഒരു കുട്ടിയുടെ ഏതെങ്കിലും ശരീരഭാഗത്തിൽ, ലൈംഗിക അവയവത്തിൽ മാത്രമല്ല, സ്വകാര്യ ഭാഗങ്ങൾ മാത്രമല്ല, ഏതെങ്കിലും ഭാഗത്ത് ലൈംഗിക അവയവങ്ങളോ മറ്റ് അവയവങ്ങളോ മറ്റ് വസ്തുക്കളോ, നമ്മുടെ ബോഡിയിൽ ഇല്ലാത്ത അവയവങ്ങളല്ല, മറ്റെന്തെങ്കിലും പുറമേ ഉള്ള വസ്തുക്കളോ ഉപയോഗിച്ച് ചൂഷണം ചെയ്യുകയോ, ഇത്തരം പ്രവൃത്തികൾ ഒരു കുട്ടിയെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ ോ ആ പ്രവൃത്തി അറിയപ്പെടുന്നത് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം, അല്ലെങ്കിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്നാണ്. ഓക്കെ, ഒരു കുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്ത ആദ്യത്തെ കുറ്റകൃത്യമാണ് പറയുന്നത്. ഒരു കുട്ടിയുടെ ലൈംഗിക അവയവങ്ങളിലോ മറ്റവയവങ്ങളിലോ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചോ, ലൈംഗിക അവയവങ്ങൾ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവയവങ്ങൾ ഉപയോഗിച്ചോ ചൂഷണം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ അവയവങ്ങളിലോ സ്വകാര്യ ഭാഗങ്ങളോ ഒരു ഈ അവയവങ്ങളോ വസ്തുക്കളോ വെച്ചൊരു പ്രവേശനം പാടില്ല, നുഴഞ്ഞു കയറാൻ പാടില്ല, പ്രവേശനം പാടില്ല, ലൈംഗിക അവയവ പ്രവേശനം പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണമാണ്. ഒരു പൂർണ്ണമായൊരു പീഡനമാണ് ഉദ്ദേശിക്കുന്നത്. ആക്രമിച്ച് കുട്ടി ആക്രമിച്ച് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്ന അതുപോലത്തെയുള്ള പ്രവർത്തികളാണ് ഉദ്ദേശിക്കുന്നത്. അതിന് എന്തുപയോഗിക്കാൻ പാടില്ല? ലൈംഗിക അവയവങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല, മറ്റ് അവയവങ്ങൾ ഉപയോഗിച്ച് ചൂഷണം ചെയ്താലും കുറ്റകരമാണ്, മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് കുട്ടിയെ എന്തെങ്കിലും ചെയ്താലും അതും പ്രശ്നമാണ്. അത് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലോ ലൈംഗിക അവയവങ്ങൾ മാത്രമല്ല മറ്റവയവങ്ങളിലും ഇത് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇവിടെ ഷോർട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഒറിജിനൽ ആക്ട് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ അവയവമെന്ന് എടുത്ത് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള മീൻസ് എന്തൊക്കെ അവയവങ്ങൾ എന്ന ആ ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന അതേ വേർഡ്സ് വെച്ചിട്ട് ഒരു ഡിഗ്രി മെയിൻസ് എക്സാമിന് പോക്സോയിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവയവങ്ങളുടെ പേരെടുത്ത് വെച്ച് ചോദിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എളുപ്പത്തിനാണ് മൊത്തത്തിൽ എന്താണ് കോമൺ ആക്കി പറഞ്ഞത്. അപ്പോൾ ശരീരഭാഗങ്ങൾ, അപ്പോൾ കുട്ടിയുടെ ലൈംഗിക അവയവമാണോ എവിടെയാണ് ആക്രമിക്കാൻ പാടില്ലാത്തത്, സ്വകാര്യ ഭാഗമാണോ ലൈംഗിക അവയവമാണോ, അങ്ങനെ ചോദിക്കേണ്ട വെച്ചാൽ ഒരു ശരീരഭാഗങ്ങളിലും. ഓക്കെ, ഏതൊക്കെ ശരീരഭാഗം എന്ന് വ്യക്തമായിട്ട് ആക്ടിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ശരീരഭാഗങ്ങളും എന്നാണ് കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു ശരീരഭാഗങ്ങളും ഒരു കുറ്റവാളി തൻ്റെ ലൈംഗിക അവയവം വച്ചിട്ടോ മറ്റെന്തെങ്കിലും അവയവം വച്ചിട്ടോ, അവയവം അല്ലാതെ മറ്റെന്തെങ്കിലും വസ്തു, പുറമേയുള്ള ഒരു വസ്തു വച്ചിട്ടോ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ നുഴഞ്ഞു കയറാനോ ചൂഷണം ചെയ്യാനോ ചെയ്യാൻ പാടില്ല. തിരിച്ചു കുട്ടിയെ കൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യിക്കാനും പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 3 ആ പ്രവൃത്തി അറിയപ്പെടുന്നത് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം, പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, ലൈംഗിക അവയവ പ്രവേശനത്തിലൂടെയുള്ള ആക്രമണം, അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പറയുന്നില്ലേ നുഴഞ്ഞു കയറുന്ന ലൈംഗിക അതിക്രമം എന്ന് പറയാം. ഈ കുറ്റത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 3. ഏറ്റവും കടുത്ത തീവ്രമായ ഒരു കുട്ടിയോടുള്ള ആക്രമണമാണ് ഉദ്ദേശിക്കുന്നത്. ആ ആക്രമണം സെക്ഷൻ 3 ചെയ്യാൻ പാടില്ല, സെക്ഷൻ 3 കുറ്റകരമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ശിക്ഷ തൊട്ട് താഴെയുള്ള സെക്ഷൻ 4 പറയുന്നു. 4 3 3 ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. ആദ്യം സെക്ഷൻ 4(1) 4 1 സബ് ക്ലോസ് പറഞ്ഞത്, സെക്ഷൻ 3 കുറ്റങ്ങൾക്ക് 10 ജീവപര്യന്തം വരെ തടവും പിഴയും ആണ് ലഭിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 3 ലൈംഗിക കടന്നുകയറ്റത്തിലുള്ള ആക്രമണം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ മിനിമം 10 ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ സെക്ഷൻ 3 കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 4(1) പറയുന്ന ശിക്ഷയാണ്, ഇത്തരം കുറ്റങ്ങളെങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ മിനിമം 10 ജീവപര്യന്തം വരെ തടവ് ലഭിക്കും, കൂടാതെ പിഴയും ലഭിക്കും എന്ന് പറയും സെക്ഷൻ 4(1). ശിക്ഷാവിധി ഒന്നും കൂടിയുണ്ട്. ലൈംഗിക കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് പറയുന്ന 2 ശിക്ഷയാണ്, 16 താഴെ പ്രായമുള്ള, വയസ്സ് ശ്രദ്ധിച്ചോളേ, 16 താഴെ പ്രായമുള്ള കുട്ടിക്കെതിരെ സെക്ഷൻ 3 ആക്രമണം നടത്തിയാൽ. തൊട്ടു മുന്നേ നമ്മൾ സൂചിപ്പിച്ച ലൈംഗിക കടന്നുകയറ്റത്തിലുള്ള ആക്രമണം, അതിലാണ് സെക്ഷൻ 3 അതാണ് സൂചിപ്പിക്കുന്നത്. ആ സെക്ഷൻ 3 പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ആ ചെയ്യുന്നത് ഒരു 16 താഴെ പ്രായമുള്ള കുട്ടിയോടാണെങ്കിൽ നേരത്തെ പറഞ്ഞ 10 മുതൽ ജീവപര്യന്തം തടവല്ല ശിക്ഷ, ശിക്ഷ ചേഞ്ചാകും.
തടവും ശിക്ഷ അവിടെ കൊടുക്കുന്നത് 20 വർഷം മുതൽ ജീവപര്യന്തം തടവും ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം അവിടെ പറഞ്ഞത് ആദ്യം പറഞ്ഞതാണ് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ആക്രമിക്കപ്പെടുന്ന കുട്ടിയുടെ പ്രായം 16 വയസ്സിന് താഴെയാണെങ്കിൽ മിനിമം 10 വർഷമല്ല 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവാണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ജീവപര്യന്തം തടവ് ശിക്ഷ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും സാധാരണ പറയുന്നത്? സാധാരണ ഒരു 14 വർഷമാണ് എന്താണ് ജീവപര്യന്തം തടവ് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ ചില കേസുകളിൽ എന്താണ് റെയർ ആയിട്ടുള്ള കേസുകളിൽ 12 വർഷമൊക്കെ ചിലത് കൊടുക്കാറുണ്ടെന്ന് പറയാറുണ്ട്. ഓക്കെ, ഒരു ജീവപര്യന്തം എന്ന വാക്കിൻ്റെ അർത്ഥം ആജീവനാന്ത കാലം എന്നാണെങ്കിലും നമ്മുടെ രാജ്യത്തെ സംവിധാനത്തിൽ എന്താണ് ഈ ജീവപര്യന്തം ഒരു 14 വർഷമൊക്കെ മാക്സിമം കൊടുക്കാറുള്ളൂ. അതിനുശേഷം അവരുടെ നല്ല നടപ്പൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് അവരെ റിലീസ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ജീവപര്യന്തത്തിന് ഇങ്ങനെയാണെന്ന് എടുത്ത് ഡിഫൈൻ ചെയ്ത് ഡെഫിനറ്റ് ആയിട്ടൊരിടത്തും പറഞ്ഞിട്ടില്ലെങ്കിലും എന്താണ് ജീവപര്യന്തം ചെയ്തു വരുന്ന ഒരു രീതി ഒരു 14 വർഷമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മിനിമം തന്നെ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 20 വർഷം. അപ്പോൾ ഇവിടെ മിനിമം 20 വർഷം മുതൽ ജീവപര്യന്തം തടവ് എന്ന് പറയുന്നതുകൊണ്ട് എടുത്തു പറയുന്നുണ്ട് ആ ജീവപര്യന്തത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരു വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിലെ ശേഷിക്കുന്ന കാലയളവ്. മരണം വരെ ഈ പോക്സോ കുറ്റം 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിക്കെതിരെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ജീവപര്യന്തം കിട്ടുന്നു. ആ ജീവപര്യന്തത്തിൻ്റെ അർത്ഥം അയാളുടെ ശേഷിക്കുന്ന ജീവിത കാലയളവ് 14 വർഷം എന്നുള്ള കണ്ടീഷൻ അവിടെ ബാധകമല്ല. ആ വ്യക്തി ഈ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 4(2)ൽ പരാമർശിക്കുന്ന 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ മിനിമം 20 വർഷം മുതൽ ജീവിതത്തിന് ശേഷിക്കുന്ന കാലയളവ് വരെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും, കൂടാതെ പിഴ ശിക്ഷയും നൽകേണ്ടി വരും എന്ന് പറയുന്ന സെക്ഷൻ 4(2). ഓക്കെ, അപ്പോൾ സെക്ഷൻ 3(3)ൽ പറഞ്ഞത് കുറ്റകൃത്യമാണ്, ലൈംഗിക കടന്നു കയറ്റത്തിലൂടെയുള്ള ആക്രമണം. എന്ത് തരമാണ് ആ കുറ്റകൃത്യം നമ്മൾ അവിടെ സൂചിപ്പിച്ചായിരുന്നു. അങ്ങനെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ മിനിമം 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് കിട്ടും. പക്ഷേ അങ്ങനെ കുറ്റം ചെയ്യുന്നത് ഒരു 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയോടാണെങ്കിൽ മിനിമം 20 വർഷം മുതൽ ആ കുറ്റവാളിയുടെ ശേഷിക്കുന്ന ജീവിത കാലയളവ് എന്നർത്ഥം വരുന്ന ജീവപര്യന്തം തടവ് കിട്ടും. രണ്ടിടത്തും പിഴ ശിക്ഷയും വിധിക്കുന്നതാണ്. മൂന്നാമത്തെ സബ് ക്ലോസിൽ പറഞ്ഞത് സെക്ഷൻ 4(3)ൽ പറഞ്ഞത് പ്രതിയിൽ നിന്നും ഈടാക്കിയ പിഴത്തുക. 4(1)ലും നമ്മളൊരു പിഴത്തുക പറഞ്ഞു, 4(2)ലും പിഴത്തുക പറഞ്ഞു. ഇവിടെ സൂചിപ്പിക്കുന്ന പിഴത്തുക ആക്രമണത്തിന് ഇരയായ കുട്ടിയുടെ ശാരീരിക മാനസിക ചികിത്സാ ചെലവിനും പുനരധിവാസത്തിനുമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 4(3). സെക്ഷൻ 3 പ്രകാരം ചെയ്യുന്ന കുറ്റത്തിന് കൊടുക്കുന്ന ശിക്ഷ സെക്ഷൻ 4(4)ൽ പറയുന്നു. 4(4)നകത്ത് തന്നെ 3 സബ് ക്ലോസുകളുണ്ട്. ഒന്നാമത്തെ സബ് ക്ലോസിലെ ശിക്ഷ പറയുന്നത് 10 വർഷം മുതൽ ജീവപര്യന്തം തടവ്. രണ്ടാമത്തെ സബ് ക്ലോസിൽ പറഞ്ഞ ശിക്ഷ ആക്രമിക്കപ്പെടുന്ന കുട്ടിയുടെ പ്രായം 16 വയസ്സിന് താഴെയാണെങ്കിൽ 20 വർഷം മുതൽ ശേഷിക്കുന്ന ജീവിത കാലയളവായ ജീവപര്യന്തം തടവും കിട്ടും. ഈ 2 സബ് ക്ലോസ് പ്രകാരം വിധിക്കുന്ന പിഴ ശിക്ഷ ആ കുട്ടിയുടെ ഇരയായ കുട്ടിയുടെ ശാരീരിക ചികിത്സയ്ക്കോ മാനസിക ചികിത്സയ്ക്കോ പുനരധിവാസത്തിനുമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്ന സെക്ഷൻ 4(3). പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, ലൈംഗിക കടന്നു കയറ്റത്തിലൂടെയുള്ള ആക്രമണം, അല്ലെങ്കിൽ ലൈംഗിക അവയവ പ്രവേശനത്തിലൂടെയുള്ള ആക്രമണം, അല്ലെങ്കിൽ നുഴഞ്ഞു കയറുന്ന ലൈംഗിക ആക്രമണം. സെക്ഷൻ 3(3)ലാണ് കുറ്റകൃത്യം പറഞ്ഞത്. 4(4)നകത്ത് 3 സബ് ക്ലോസുകളായിട്ടാണ് അതിൻ്റെ ശിക്ഷാവിധി പറഞ്ഞത്.